എന്നാലും റാഫിക്ക ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുൻപ് ചങ്ങനാശ്ശേരിയിൽ ഇവന്റൊക്കെ ദിലീപ് എന്നെ കാണാനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നെ ഓരോ ഇവന്റ് കഴിഞ്ഞു വരുമ്പോഴും ഇങ്ങനെ ചെറുപ്പമായി വരികയാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് അത് ഇല്ലേ ഒരു പത്ത് വയസ്സൊക്കെ ഞാനൊക്കെ കിടന്നി ആയിക്കൊണ്ടിരിക്കാൻ എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടോ ദിലീപേ സരിപ്പ് ഞാനൊക്കെ കൈ മേക്കപ്പ് മേക്കപ്പ് ഒരു പോലും ഇല്ല ഞാനെടുത്തറിയുള്ള ഇതില് എനിക്ക് വന്നതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ശരിക്കും ഇവിടെ നിൽക്കുന്നത് ഈ സിനിമയുടെ സംവിധായകൻ എന്ന രീതിയിലാണ് ഞാൻ അവിടെ നിന്നിരുന്നത് ദിലീപിന്റെ ഒരു ഫാനായിട്ടാണ് അല്ല അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനാണ് ഇദ്ദേഹത്തിന്റെ ഫാൻ ഒന്നാമത് ഭയങ്കര ആയിട്ട് ഹ്യൂമർ ചെയ്തിരുന്ന ഒരു ആർട്ടിസ്റ്റാണ് മീൻ സ്റ്റേജുകളിൽ ഭയങ്കര സെട്ടിലായിട്ടുള്ള കാര്യങ്ങൾ അതിനേക്കാളപ്പുറം ഞാൻ സിനിമയിൽ വന്നതിനു ശേഷം എനിക്ക് ഞാൻ ഇവരുടെ ഒരുപാട് സിനിമകളുണ്ട് ഒരുപാട് ചിരിച്ചുണ്ട് അന്ന് ജയറാം സിനിമകളാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ പഞ്ചാബി ഹോസ് തുടങ്ങിയിട്ടാണ് ഇവരെടുത്ത് ചെയ്യാൻ പറ്റുന്നത് പഞ്ചാബി ഹോസ് തുടങ്ങി ഈ സിനിമ വരെ ഇപ്പം ഇത്രയും സിനിമകൾ ഞങ്ങളിപ്പോൾ റാഫേ പറഞ്ഞു ഇരുപത്തിയഞ്ച് വർഷത്തെ തുടങ്ങി ഞാൻ മലയാള സിനിമയിൽ കണ്ട എടുത്തു പറയേണ്ട ഒരു ബ്രില്യൻ റൈറ്റർ ആണ് റാഫിബായി കാരണം നമ്മൾ സിനിമ കഥകൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എവിടെ വരുമെങ്കിൽ ഇടിച്ച് നിക്കും ചിലപ്പോൾ പക്ഷെ പെട്ടെന്ന് തന്നെ ബൈപ്പാസ് ചെയ്ത് വേറെ വഴിക്ക് വേറെ സാധനമായിട്ട് വരുന്നതാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ദൈവമേ റാഫി റാഫിബായിക്ക് സർവശക്തനായ ദൈവം ആ സെൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കട്ടെ കാരണം അതിന്റെ ഒരു വിഹിതം പറ്റുന്ന ഒരാളാണല്ലോ നമ്മളും അപ്പൊ ആ ഹ്യൂമർ സെൻസ് ഞാനിപ്പോ റാഫിബായി എടുത്ത് പറഞ്ഞു നിങ്ങളുടെ സിനിമകള് അതിന് കോമ്പറ്റീഷൻ ഈ പകരം എന്ന് പറയുന്ന സാ അത് വേറെ സെൻസ് ആണ് അപ്പൊ അപ്പുറപ്പുറമൊക്കെ ഏത് തരത്തിലുള്ള സിനിമ ഓടുന്നു നമ്മുടെ വിഷയല്ല നമ്മുടെ സിനിമ നമ്മുടെ കാരണം ഡിഫറെന്റ് സിനിമ റാഫയിൽ കോമഡിയുടെ ആൾ മാത്രമല്ല പക്ഷെ ഇവിടുത്തെ പ്രേക്ഷകർ സമ്മതിച്ചില്ല എങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കോമഡി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ സിനിമയിൽ അതിൻ്റെ ഒരു പരീക്ഷണം കൂടി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ തമാശ മാത്രമല്ല വളരെ ഫീൽ ആക്കുന്ന സെന്റിമെന്റ്സും സാധനങ്ങളും ഉള്ള കുറെ കഥ ഒക്കെ ഉള്ളിലുള്ള ആളാണ് അതാണ് കോമഡി ചെയ്യുമ്പോഴും ഇപ്പൊ പഞ്ചാബി ഹ്യൂസിലൊക്കെ നമ്മള് ഭയങ്കര ഫീൽ ഉണ്ടാക്കുന്ന അവസ്ഥയല്ലേ തങ്കാശം എല്ലാത്തിലും ഉണ്ട് അതിൻ്റെ ഒരു കണ്ടന്റ് അവിടെ വരും ഇപ്പൊ നമുക്ക് ടു കൺട്രീസിലും നമുക്കത് ചെറുതായിട്ട് ഫീൽ ചെയ്യും ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും കുരുക്കുകൾ ഉണ്ടാക്കി കുരുക്കുകൾ കഴിക്കാന്ന് പറഞ്ഞ ഒരു പരിപാടി കൂടി അത് നിസ്സാര സംഭവല്ല അത് പ്രത്യേക കൈയടി നമ്മൾ കൊടുക്കണം അങ്ങനെ തീർച്ചയായിട്ടും അപ്പൊ വാതുക്ക ഞാനൊരു കാര്യം ചെയ്യണേ ഞങ്ങൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് ഏറ്റവും റിപ്പീറ്റ് വാല്യൂ വാല്യുളളൊരു നായകൻ എന്ന് പറയുന്നത് ദിലീപ് ഏട്ടനാണ് കാരണം എത്ര തവണ അത് ഞങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം റേറ്റിംഗ് ഷാർട്ടിൽ വരുമ്പോൾ ദിലീപ് വേണ്ട സിനിമ ഇപ്പം ഈ മൈബോസ് ആയാലും ടൂ കൺട്രീസ് ആയാലും റിംഗ് മാസ്റ്റർ ആയാലും കല്യാണരാമൻ ആയാലും ഇതെല്ലാം എത്ര ഇട്ടാലും അതിനൊരു കൺസിസ്റ്റന്റ് റേറ്റിംഗ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും സോ ദിലീപ് വേണ്ട നായകനായിട്ട് വയ്ക്കുമ്പോൾ കിട്ടുന്ന മൂന്ന് നേട്ടങ്ങൾ ആസ് എ പ്രൊഡ്യൂസർ എന്തൊക്കെയാണ് ഏറ്റവും വലിയ നേട്ടമാണ് ഈ കാണുന്ന പ്രേക്ഷകര് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ആർട്ടിസ്റ്റ് ആണ്